നിങ്ങളീ കാണുന്ന വലിയ സംഖ്യ മൂന്നിൻ്റെ ഗുണിതമാണോ? എങ്ങനെ തിരിച്ചറിയും? നോക്കാം. ഉദാഹരണമായി നിങ്ങൾ ഈ സംഖ്യ നോക്കുക. ഒരു ചെറിയ സംഖ്യയാണെങ്കിലും അതിലെ അക്കങ്ങളുടെ തുകയൊന്ന് കൂട്ടി നോക്കൂ. മൂന്നല്ലേ ഉത്തരം കിട്ടുന്നത്? അപ്പോൾ ആ സംഖ്യ മൂന്ന് കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തൊരു ഉദാഹരണം നോക്കാം. സംഖ്യ 78 ആണ്. അപ്പോൾ 78-ലെ അക്കങ്ങളായ 7 ഉം 8 ഉം നമ്മൾ കൂട്ടി. കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 15 കിട്ടി. ആ 15 മൂന്നിൻ്റെ ഗുണിതമല്ലേ? അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം 78 എന്താണ്? മൂന്നിൻ്റെ ഗുണിതമാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ മൂന്നോ മൂന്നിൻ്റെ ഗുണിതമോ വന്നാൽ ആ സംഖ്യയെ നമുക്ക് മൂന്ന് കൊണ്ടിന് ശേഷം ഹരിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ഈ രണ്ട് ഉദാഹരണങ്ങളും 21 ഉം 78 ഉം മൂന്നിൻ്റെ ഗുണിതമാണല്ലോ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആ വലിയ സംഖ്യയിലോട്ട് പോവാം. നിങ്ങളീ കാണുന്ന സംഖ്യ പറയുകയാണെങ്കിൽ 12,34,56,789 എന്ന് പറയുന്ന ഒരു വലിയ സംഖ്യയാണ്. ഈ സംഖ്യ തന്നിട്ട് ഇത് മൂന്നിൻ്റെ ഗുണിതമാണോ എന്ന് ചോദിച്ചാൽ ഒരു മിനിറ്റിൽ താഴെ സമയമെടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതിനുള്ള എളുപ്പവഴി എന്താണ്? എല്ലാ സംഖ്യകളും പരസ്പരം കൂട്ടുക. 1, 2, 3, 4, 5, 6, 7, 8, 9 സംഖ്യ, അങ്ങനെ സംഖ്യ കൊടുത്തിട്ടുണ്ട്. സംഖ്യയെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എത്രയാണ്? 45 ആണ്. 45 മൂന്നിൻ്റെ ഗുണിതമാണോ എന്ന് നോക്കിയാൽ പോരെ? 45 മൂന്നിൻ്റെ ഗുണിതമാണ്. അതിന് 4, 5 കൂട്ടിയാൽ മതി. 4, 5 കൂട്ടുമ്പോൾ 9 അല്ലേ കിട്ടുക? അപ്പോൾ എന്തായാലും ഈ വലിയ സംഖ്യ എന്താണ്? മൂന്നിൻ്റെ ഗുണിതമാണ്. മനസ്സിലാവുമല്ലോ. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 33? ഇത് കണ്ട് പേടിക്കണ്ട, നമ്മൾ 3 എന്ത് റൂളാണോ പഠിച്ചത് അതേ റൂള് തന്നെയാണ് 33. എന്ത് ചെയ്താൽ മതി? തന്നിട്ടുള്ള ഓപ്ഷനിലെ എല്ലാ സംഖ്യകളും പരസ്പരം കൂട്ടി നോക്കുക. ഏതിനാണോ മൂന്നിൻ്റെ ഗുണിതമോ മൂന്നോ ഉത്തരം കിട്ടുന്നത് ആ സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ടും ഡിവിസിബിളാണ്, 33 കൊണ്ടും ഡിവിസിബിളാണ്. അതായത് ഉത്തരം ഇവിടെ 2,145 ആണ്. കൂട്ടി നോക്കിയാൽ എന്ത് കിട്ടും? 2 + 1 + 4 + 5 12 കിട്ടും. 12 3 ഗുണിതമാണ്. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ.